I'm Joe. I am Sarah. I'm Josh. I'm Diana. I'm Angela. കൂട്ടുകാരെ, ശാലോം ദേവി ഒരുക്കുന്ന ലണ്ടൻ ഡഞ്ചിലൂടെ നമ്മൾ വിശുദ്ധരുടെ കഥകൾ കേട്ടും വചനങ്ങൾ പഠിച്ചും അതിഥികളുടെ അനുഭവങ്ങൾ കേട്ടുമൊക്കെ ഉയർപ്പ് തിരുനാളിലേക്ക് അടുക്കുകയാണ്. അപ്പം ലണ്ടൻ ഡഞ്ചിന്റെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സെയിൻസ് കേണലിലൂടെ സെയിൻസിന്റെ പുണ്യങ്ങളും നന്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഒരു സെയിനിനെയും കൂടി പരിചയപ്പെട്ടാലോ? അവർ നെക്സ്റ്റ് സെഗ്മെന്റ് സെയിൻസ് കേണൽ. ലണ്ടൻ ചലഞ്ചിൻ്റെ സെയിൻസ് കോർണർ സെഗ്മെൻറ്റിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിങ്ങനെ വിശുദ്ധരെ സ്നേഹിച്ചും കൂട്ടുപിടിച്ചൊക്കെ മുമ്പോട്ട് പോവാണല്ലേ. അപ്പം നമ്മൾ ഇന്ന് വിശുദ്ധ ഫിലോമിനയെ കുറിച്ച് കേൾക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫിലോമിന എന്നുള്ള പേര്? ചിലപ്പോൾ നിങ്ങളുടെ ഇടവക മധ്യസ്ഥ ആയിരിക്കാം ഫിലോമിന. അപ്പം ഫിലോമിന എന്ന് പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പുണ്യവതിയെ രക്തസാക്ഷികൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ രക്തസാക്ഷികൾ എന്ന് വെച്ചാൽ ഈശോയ്ക്ക് വേണ്ടി മരിക്കുന്ന ആളുകളെയാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സെയിന്റ് ഫിലോമിന അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി മരിച്ച ഒരാളായിരുന്നു. അപ്പം ആദിമ നൂറ്റാണ്ടിൽ ഇങ്ങനെ രക്തസാക്ഷിത്വം മരിക്കുന്ന ആളുകളുടെ ശവശരീരം കൊണ്ടുപോകുന്നത് ഭൂഗർഭ അറകളിൽ, അതായത് കാറ്റകോംസിലാണ് കൊണ്ടുപോയി അടക്കം ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് അവരുടെ ഭൗതിക അവശിഷ്ടം കല്ലറയുടെ മുകളിൽ ഇവരുടെ പേരും വിശദാംശങ്ങളും ഒക്കെ എഴുതി വെക്കും. അപ്പം ശരിക്കും 17-ാം നൂറ്റാണ്ടില് റോമിലെങ്ങും ഒരു വിശ്വാസികളുടെ ഇടയിൽ ഒരു ഭയങ്കര പ്രാർത്ഥിക്കാനൊക്കെ ഒരു ഉണർവില്ല, പലരും വിശ്വാസത്തിൽ നിന്ന് പോകുന്നു. അങ്ങനെ ഒരു സമയത്ത് മൂഞ്ഞോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ഇടവക ദേവാലയത്തിലെ അച്ഛന് ഒരാഗ്രഹം തോന്നുവാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിശുദ്ധാത്മാവിൻ്റെ തിരിശേഷിപ്പ് പള്ളിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛനും ഇങ്ങനെ ഒരു സംശയം തോന്നുന്നു, ഈശോ ശരിക്കും ഉണ്ടോ? അപ്പോൾ ഇതേ കണക്ക് ആളുകളും എല്ലാം പള്ളിയിൽ വരാൻ മടി കാണിക്കുന്നു. അങ്ങനെ അച്ഛൻ അവിടുത്തെ ബിഷപ്പിൻ്റെ അടുത്ത് ചെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇവർ പോവുകയാണ്. കാറ്റകോംസിൽ പോയിട്ട് ഇങ്ങനെ ഓരോ കല്ലറയുടെ അടുത്തൂടെ പോകുന്ന സമയത്ത് ഈ ഫിലോമിനയുടെ കല്ലറയുടെ അടുത്ത് എത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു ഉള്ളിലൊരു ഭയങ്കര പ്രചോദനം വരികയാണ്. ഇവിടെ നിന്ന് ഈ കല്ലറയിൽ ഏത് വിശുദ്ധാത്മാവിൻ്റെ തിരിശേഷിപ്പാണോ ഉള്ളത് അതെടുക്കണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം വരുവാണ്. അങ്ങനെ അവിടുന്ന് എടുക്കുക. അപ്പം എല്ലാം മാറ്റി നോക്കുമ്പോഴാണ് ഫിലോമിനയുടെ പേര് കാണുന്നത്. അപ്പം ഫിലോമിനയുടെ ശരീര അവശിഷ്ടങ്ങൾ തിരിശേഷിപ്പായിട്ട് എടുത്ത് പൂജ്യമായിട്ട് പൊതിഞ്ഞ് ഇദ്ദേഹം യാത്ര പോരുവാണ്. യാത്ര പോകുമ്പോഴും അച്ഛൻ്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്, ഇതായിരുന്നോ ശരിക്കും ഈശോ ആഗ്രഹിച്ചത്, ഈ വിശുദ്ധയുടെ തന്നെയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് പനിക്കാൻ തുടങ്ങി. അച്ഛന് പനി വന്നിങ്ങനെ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടി യാത്രയ്ക്കിടയിലാണ്. പെട്ടെന്ന് അച്ഛൻ ഈ തിരിശേഷിപ്പ് കയ്യിലുണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഫിലോമിന നീ ശരിക്കും ഒരു വിശുദ്ധയാണെങ്കിൽ എൻ്റെ ഈ പനിയും അസ്വസ്ഥതയും മാറ്റിത്തരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ പനി വിട്ടുമാറി. അപ്പോൾ അച്ഛന് ഉറപ്പായി ഇത് ശരിക്കും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന വിശുദ്ധയാണെന്നുള്ളത് അച്ഛനങ്ങ് ശരിക്കും മനസ്സിലാകുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരത്ഭുതം, ഈ തിരിശേഷിപ്പ് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് കയറിയ ഉടനെ തന്നെ പള്ളിമണികൾ തനിയെ കടന്ന് അടിക്കാൻ തുടങ്ങി, ആളുകൾ ഓടി വരാൻ തുടങ്ങി. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒത്തിരി രോഗികളായ വളരെ മാരക രോഗത്തിന് അടിമപ്പെട്ട് കിടന്ന വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച കുറേ രോഗികൾക്ക് സൗഖ്യം കിട്ടി. അങ്ങനെ ആ ഒരു ശരിക്കും സെയിൻ്റ് ഫിലോമിനയുടെ മധ്യസ്ഥത്തിലൂടെ ആ ഇടവകയിൽ അതിന് ചുറ്റുമുള്ള ഇടവകയിലൊക്കെ വലിയൊരു ആത്മീയ ഉണർവ് വന്നു. അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ ഈശോ പറഞ്ഞില്ലേ ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു വചനം? അപ്പം ശരിക്കും ഫിലോമിന ജീവിച്ചിരുന്ന സമയത്ത് വിശ്വസ്തമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരാളാണ്. മനുഷ്യരെല്ലാം മറന്നാലും ഈശോ മറക്കുമോ? എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഫിലോമിന മരിച്ച്. 17-ാം നൂറ്റാണ്ടിലാണ് പിന്നീട് ഫിലോമിനയുടെ അവശിഷ്ടം കണ്ടെത്തുന്നതും ആ വിശുദ്ധയുടെ മാധ്യസ്ഥത്തിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതും. അപ്പം വിശുദ്ധരെല്ലാവരും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. അവരുടെ ജീവിതങ്ങളെ ദൈവം മാനിക്കുന്നു. ഇവരുടെ എല്ലാ ഈ വിശുദ്ധ ആത്മാക്കളെല്ലാം നമ്മളോടും പറയുന്ന ഇതാണ്, ഈശോയെ സ്നേഹിക്കുക, ഈശോയെ സ്നേഹിക്കുക, ഈശോയെ സ്നേഹിക്കുക. അതിനപ്പുറത്ത് വേറെ ഒന്നും ഇവർക്ക് പറയാനില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാനൊക്കെ ഒരു ഉത്സാഹമില്ല, മടുപ്പ് അനുഭവപ്പെടുന്ന ആളുകളുണ്ടല്ലേ. ചില സ്ഥലത്തെങ്ങും നമുക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളില്ല, കാറ്റക്കിസം പഠിപ്പിക്കുന്നില്ല, അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചൈന പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? ഫിലോമിന നമുക്ക് വേണ്ടി മാധ്യസം വൈകും.
കൂട്ടുകാരെ, സെയിന്റ് ഫിലോമിനയെ പോലെ നമുക്കും ഈശോയെ സ്നേഹിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വചനം പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്: ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ തിളമുന്ന കൈത്താളമോ ആണ്. 1 കൊരിന്ത്യർ 13:1 നമുക്കൊന്നും കൂടെ ഏറ്റു ചൊല്ലാം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ തിളമുന്ന കൈത്താളവും ആണ്. 1 കൊരിന്ത്യർ 13:1 നമുക്ക് ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റിലോട്ട് പോവാം. ഷൈനി ചേച്ചി അവിടെ റെഡി ആയിട്ട് ഇരിക്കാം. ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും ഉത്സവത്തിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച നമ്മുടെ ഈശോയെ ആരാധനത്തിൽ അടുത്ത സ്ഥലത്തെ കാഴ്ചകളാണ്. തോട്ടത്തിൽ നിന്ന് ബന്ധിതനായി കൊണ്ടുവന്ന ഈശോയെ വിചാരണയ്ക്ക് ശേഷം കാരാഗൃഹത്തിൽ അടച്ചുവെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈശോയെ കാരാഗൃഹത്തിൽ അടച്ച ആ സ്ഥലത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാനുള്ളത്. മക്കളെ, ഗെത്സെമൻ തോട്ടം മുതലുള്ള ഈശോയുടെ പീഡാസഹന യാത്രയിലാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഗെത്സെമൻ തോട്ടത്തിൽ നിന്ന് ബന്ധനസ്ഥനായി കൊണ്ടുപോയ ഈശോയെ നേരെ കൊണ്ടുപോയ കയ്യാഫാസിന്റെ അരമനയും പത്രോസ് തള്ളിപ്പറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പീലാത്തോസിന്റെ അരമനയിലേക്ക് വിചാരണയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഈശോ കാരാഗൃഹത്തിൽ കിടന്നുവെന്നാണ് ബൈബിൾ പഠനങ്ങൾ പറയുന്നത്. കയ്യാഫാസിന്റെ അരമനയ്ക്കും പീലാത്തോസിന്റെ അരമനയ്ക്കും ഇടയിലുണ്ടായിരുന്ന ആ മുഹൂർത്തങ്ങൾ ഈശോ ചിലവഴിച്ച കാരാഗൃഹം. മക്കളെ, യഹൂദന്മാരുടെ പെസഹ ആചരണത്തിന്റെ സമയത്താണ് ഈശോ കൊല്ലപ്പെട്ടതും, അതായത് നമുക്ക് വേണ്ടി ബലിയാടായതെന്ന് നമുക്കറിയാം. യഹൂദന്മാരുടെ പെസഹ ആചരണത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും ഒരു ആടിനെ ബലി കഴിപ്പിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ പെസഹ ബലിയായി തീർന്ന കുഞ്ഞാടാണ് നമ്മുടെ ഈശോ. മക്കളെ, ഈ കാണുന്ന സ്ഥലത്താണ് ഈശോയെ കാരാഗൃഹത്തിൽ അടച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടും കുറ്റവാളികളും കൊള്ളക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തടവറയായിരുന്നു ഇത്. ഇതിൻ്റെ മുകളിലത്തെ നിലയാണ് ഇത്. ഇവിടെയാണ് ഈശോയെ ബന്ധിച്ചിട്ടതെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന ഗുഹകളിലൊക്കെ കൈയും കാലും ചേർത്ത് ബന്ധിച്ചാണ് ഈശോയെ തടവറയിലാക്കിയിരുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈശോ എത്രമാത്രം മാനസികമായും ശാരീരികമായും വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് മക്കളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി, ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കുവാൻ വേണ്ടി പിറ്റേ ദിവസം കുരിശിൽ മരിക്കുമെന്നും ഒക്കെ അറിയാമായിരുന്ന ഈശോ ഈ തടവറയിൽ കഴിച്ചുകൂട്ടിയ നിമിഷങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് ഈ തടവറയുടെ താഴത്തെ നിലയിലേക്കാണ്.
മക്കളെ, ഈശോയുടെ ഒപ്പം വിചാരണയേറ്റ ഒരു കൊടും കുറ്റവാളിയെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, ബറാബാസ്. എല്ലാ വർഷവും പെസഹ തിരുനാളിന് ഒരു കുറ്റവാളിയെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ജനങ്ങളുടെ ഇഷ്ടപ്രകാരം വിട്ടുകൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈശോയും ബറാബാസും ഒരുമിച്ച് പീലാത്തോസിന്റെ മുമ്പിൽ വിചാരണയേറ്റപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് വിട്ടുകിട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഈശോയെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക എന്ന് ആക്രോശിച്ച ജനങ്ങൾ. കൊടും കുറ്റവാളിയായിരുന്ന ആ ബറാബാസിനെ ഇവിടെയാണ് ബന്ധിച്ചിരുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈശോയ്ക്കൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരും ഈ തടവറയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നല്ല കള്ളന്റെ സ്മരണയ്ക്ക് മുമ്പിൽ അവർക്ക് വേണ്ടിയും ഇവിടെ ഒരു സ്ഥലം ഇങ്ങനെ സൂക്ഷിക്കുന്നു. കൊടും കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കിടങ്ങുകൾക്കുള്ളിൽ ഇറക്കി പൂട്ടിയിടുകയായിരുന്നു അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത്. മക്കളൊന്ന് ചിന്തിച്ചു നോക്കിക്കെ, അത്രയ്ക്കും കൊടും കുറ്റവാളിയായ ബറാബാസിൻ്റെയൊക്കെ ഒപ്പം ഈ തടവറയിൽ ഈശോ കഴിച്ചു കൂട്ടിയ നിമിഷങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഈ തടവറയിൽ കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ തടവറ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയൊരു വേദനയുമായിട്ടാണ് ഇതിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുക. താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെ കുറിച്ചും കുരിശുമരണത്തെ കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഈശോ ഈ കാരാഗ്രഹത്തിൽ കഴിഞ്ഞ ആ നിമിഷങ്ങളെ നമുക്ക് ഭക്തിയോടെ ഓർമ്മിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെയ്ത്ത് സ്റ്റോറിൽ എക്സ്പീരിയൻസ് എല്ലാം വളരെ ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ ഫെയ്ത്ത് സ്റ്റോറിയിലേക്ക് പോവാം. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് സിനു അങ്കിൾ ആണ്. വെൽക്കം സിനു അങ്കിൾ. ഹലോ. എന്റെ ജീവിതത്തില് കർത്താവിന്റെ കൃപയും കരുതലും അനുഭവിച്ചിട്ടുള്ള ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു സംഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നടന്നത് 1996 കാലഘട്ടത്തിലാണ്. ഞാൻ പ്രത്യേക ആവശ്യത്തിനായിട്ട് ഹൈദരാബാദിൽ നിന്ന് ആന്ധ്രയുടെ ഉൾപ്രദേശ ഒരു സ്ഥലത്തേക്ക് ഇനി യാത്ര ചെയ്യുകയാണ്. തന്നെ ഉള്ളൂ, കോളേജ് പഠിക്കുന്ന സമയമാണ്. സാധാരണ ട്രെയിനിൽ കയറി എനിക്കുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടം ഇരിക്കുന്ന എല്ലാവരോടെയും സംസാരിക്കും. അപ്പോൾ ട്രെയിനിൽ കയറി എൻ്റെ തൊട്ടടുത്ത് രണ്ട് ചെറുപ്പക്കാർ വന്നിരുന്നു. അധികം ആളൊന്നുമില്ല ആ സമയത്ത്, കയറിയ സമയത്ത് ഇവരോടെയും സംസാരിച്ചു തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, ഡോണ്ട് ടോക്ക്, സ്റ്റോപ്പ് ടോക്കിംഗ്. അപ്പോൾ നമ്മൾ മാനുഷികമായിട്ട് ഉടനെ തന്നെ നമ്മൾ സംസാരം നിർത്തിയില്ല, ഒരിച്ചിരി തന്നെ സംസാരിച്ചതാണ്. അതിൽ സംസാരിച്ച് നിർത്തി. പക്ഷേ ഞാൻ സംസാരിച്ചൊരു സമയം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി ഞാൻ തന്നെയാണ് യാത്ര ചെയ്യുന്നത്, പ്രത്യേക ആവശ്യത്തിനാണ് യാത്ര ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടതൊക്കെ ഒരു ഊഹിച്ചതാണ്. ഇപ്പോൾ ട്രെയിൻ ഒരു രാത്രി ഒരു 10 മണിയോടുകൂടി വിജയവാഡം സ്റ്റേഷനിലെത്തി. എൻ്റെ ബർത്ത് നടുക്കത്തെ ബർത്താണ്, ഈ താഴത്തെ ബർത്ത് ഒരു അത് വേറൊരു ലേഡിയുടെ ആയിരുന്നു. പുള്ളിക്കാരി വന്നു, പുള്ളിക്കാരി പുള്ളിക്കാരുടെ സീറ്റ് കിടന്നു. അപ്പം ഞാൻ മിഡിൽ ബർത്ത് ആയിരുന്നു, എൻ്റെ ബർത്ത് റെഡിയാക്കി ഞാൻ കിടന്നു. പക്ഷെ അങ്ങോട്ട് കിടന്നിട്ടെങ്കിൽ ഉറക്കം വരുന്നില്ല, ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് കുറച്ച് മുന്നിലേക്കുള്ളൊരു സൈഡ് ബർത്ത് ഫ്രീ ആയിരുന്നു, ഞാൻ അവിടെ പോയിരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ കൊന്തവലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു നിലവിളി ശബ്ദം കേട്ടു. അപ്പം ഞാൻ ഓടിച്ചെന്നത് ഞാൻ എൻ്റെ ഭർത്തന് അവിടെ നിന്ന് ശബ്ദം കേട്ടു. ഞാൻ ഓടിച്ചെന്നു. അപ്പം ചുറ്റോട്ടിൽ എല്ലാവരും ഓടി വന്നു. വന്നപ്പോൾ സംഭവിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ കണ്ട ആളുകളിൽ ഒരാൾ വന്നിട്ട് ഈ സ്ത്രീയെ കയറി പിടിച്ചിരിക്കുകയാണ്. ആ ഭയങ്കര പ്രശ്നമായി ടി ടി ഒക്കെ വന്നു. ഇപ്പോൾ കൂട്ടത്തിലുള്ള മറ്റേ പുള്ളി, എനിക്ക് മാത്രമേ രണ്ടുപേരെ ഞാൻ കണ്ടിട്ടുള്ളൂ, മറ്റേ പുള്ളി പെട്ടെന്ന് വന്നിട്ട് ഈ പുള്ളിക്കാരി ഈ പുള്ളിക്കാരന് മെൻ്റലി പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു കിട്ടും. ഇവർ ശരിക്കും വന്നത് ഞാനാണ് ഉദ്ദേശിച്ചാണ് ആ സ്ത്രീ കയറി പിടിച്ചത്. ഇവർ പോകുന്ന വഴിക്ക് എന്നെ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ആ ഒരു സമയത്ത് അനുഭവിച്ച ആ ഒരു സമാധാനം, തമ്പുരാൻ്റെ കരുതൽ, ശരിക്കും നമ്മൾ ആലോചിച്ചാൽ ഒറ്റൊരു കാര്യം മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത്. നമ്മൾ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തമ്പുരാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. തമ്പുരാൻ നമ്മളെ പറ്റി വളരെ ശക്തമായിട്ടുള്ള കരുതലുണ്ട്. നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും തമ്പുരാൻ ശക്തമായ പ്രൊട്ടക്ഷൻ നമ്മുടെ ഒപ്പം തന്നെ എപ്പോഴും ഉണ്ട്. ഹോളി വീക്കിലാണ്. അതെ, ഇനി തൊട്ട് നമ്മൾ പേഴ്സണൽ ചലഞ്ചസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ പേഴ്സണലായി ചെയ്യേണ്ട ചലഞ്ചസ് ആണത്. നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്നത്തെ ചലഞ്ച് നമുക്ക് ചെയ്താലോ? ഇന്നത്തെ ചലഞ്ച് ഇതാണ്, 10 മിനിറ്റ് പേഴ്സണലായി സൈലന്റ് ആയി പ്രാർത്ഥിക്കുക. മറക്കല്ലേ ചെയ്യണേ. അപ്പൊ നമുക്ക് ഇനി ഇന്നത്തെ ചലഞ്ച് ചെയ്യണം. ഓക്കെ, ഞങ്ങളുടെ അഭിനയ ബിസ്കറ്റിന്റെ പേര് അന്തർക്ക് കാഴ്ച നൽകുന്നതാണ്. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇത് ആരും അറിയാൻ ഇടയാകരുത്. ഇനി പ്രയർ ടൈമാണ് കൂട്ടുകാരെ. അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സുവിശേഷ വൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. കണ്ണടയ്ക്കാം, കൈകോർക്കാം. ഓക്കെ. That burns with love for me, inflame my heart to love you more, sweetheart of Jesus. ഈ എപ്പിസോഡ് ഇവിടെ വൈകുന്നതിനുള്ള സമയം നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.